രസകരമായി മുന്നേറുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അടിയും വഴക്കും ഇണക്കവും പിണക്കവും സൗഹൃദവും ഒക്കെയായി താരങ്ങൾ മുന്നോട്ടു പോകുന്നു മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ കയ്യാങ്കളിക്ക് യാതൊരു പഞ്ഞവുമില്ല എന്നാൽ പോയ സീസണുകളുമായി വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് പ്രേക്ഷകരെ നേടാൻ ബിഗ് ബോസിനെ സാധിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ മത്സരാർത്ഥികളുടെ പട്ടികയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നുവെങ്കിലും ഷോയിൽ കാര്യമായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല പലപ്പോഴും ഒരേ ദിശയിലാണ് ബിഗ് ബോസ് വീട് പോകുന്നത് മാസ്കുകൾ പലതും പൂർത്തിയാകാതെ അവസാനിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ മികച്ച വൈൽഡ് കാർഡ് എൻട്രികൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ വൈൽഡ് കാർഡിലൂടെ വന്ന ഹനാനും ഒമർലുലുവൊക്കെ വളരെ കുറിച്ചു നാളുകൾ മാത്രമാണ് ബിഗ് ബോസ് വീടിനകത്ത് നിന്നത് ഇപ്പോഴിതാ മൂന്നാമത്തെ വേൾഡ് കാർഡായ അനു ജോസഫും ബിഗ് ബോസ് വീട്ടിലെത്തിയിരിക്കുകയാണ് എന്നാൽ അനുവിന്റെ വരവും ഷോയുടെ റേറ്റിംഗിന് കാര്യമായ ബൂസ്റ്റ് നൽകിയിട്ടില്ലെന്ന് വേണം സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് ഷോ കൂടുതൽ ആവേശമാക്കാൻ ഒരു ട്വിസ്റ്റുമായി എത്തുകയാണ് ബിഗ് ബോസ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് മുൻ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വീണ്ടും എത്തുകയാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച പ്രമോയിലൂടെയാണ് രണ്ടു പേർ വീണ്ടും എത്തുന്നതായി ബിഗ് ബോസ് അറിയിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം തിരികെ വരുന്നത് റോബിൻ രാധാകൃഷ്ണൻ ും രജിത് കുമാറുമാണ് ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയ ആകെ ഉണർന്നിരിക്കുകയാണ് എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുവരും എത്തുന്നത് മത്സരാർത്ഥികളായിട്ടല്ല നാല് ദിവസത്തേക്കാണ് റോബിനും രജിത്തും ബിഗ് ബോസ് വീട്ടിൽ എത്തുന്നത് ഇതിനിടെ ഇപ്പോഴത്തെ റോബിൻ തിരികെ വരുന്നതിനെ കുറിച്ചുള്ള ജാസ്മിൻ എം മൂസയുടെ പ്രതികരണം ചർച്ചയാവുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ജാസ്മിന്റെ പ്രതികരണം റോബിനും ജാസ്മിനും ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചിരവൈരികളാണ് റോബിന്റെ പുറത്താകലും ജാസ്മിന്റെ ഇറങ്ങിപ്പോക്കുമൊക്കെ പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ഇൻബോക്സ് മെസ്സേജുകൾ കൊണ്ട് നിറയുകയാണ് എനിക്ക് ഇത്രയല്ലേ പറയാനുള്ളൂ ഞാൻ പ്ലസ് ടു വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ അവർക്ക് റിയൻട്രിക്ക് ഡോക്ടേഴ്സിനെ െന്നാണ് ജാസ്മിന്റെ രസകരമായ പ്രതികരണം മതിയെന്നല്ല അതൊരു നിബന്ധനയാണ് മാത്രമല്ല ഫിസിക്കൽ അസോൾട്ടിനാണല്ലോ ഔട്ടായതും അതിലൂടെയാണല്ലോ മറ്റേ വ്യക്തിയും ഔട്ട് ആകുന്നത് അപ്പോൾ കോംബോ ആയി കയറ്റണമെന്നാകും ജാസ്മിൻ പറയുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇറങ്ങിപ്പോയതായി വേറെ ആരുമില്ല എല്ലാവരെയും ചവിട്ടി പുറത്താക്കിയതേ ഉള്ളൂ അതുകൊണ്ട് കോംബോയായി എനിക്ക് വരാൻ ഒരാളില്ലെന്നും ജാസ്മിൻ പറയുന്നു ഷോയിൽ നിന്നും സ്വയം ഇറങ്ങിപ്പോയ ഏക മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ റോബിനെ കളിയാക്കാനും ജാസ്മിൻ മറക്കുന്നില്ല എനിക്ക് ഡോക്ടറേറ്റ് ഇല്ലാത്തത് കൊണ്ടും രണ്ടു ദിവസം കൊണ്ട് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടാനുള്ള കോൺടാക്ട് ഇല്ലാത്തത് കൊണ്ടും എനിക്ക് വരാനാകില്ല എൻജോയ് ചെയ്യൂ മാക്സിമം എന്നും ജാസ്മിൻ പറയുന്നു അണികളോട് പറയാനുള്ളത് ഇവർ നാല് ദിവസത്തേക്കാണ് പോകുന്നത് വോട്ട് ആർക്ക് കൊടുക്കുമെന്ന കൺഫ്യൂഷൻ ആർക്കും വേണ്ട എന്നും ജാസ്മിൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നു ഇത് ചാനലിന്റെ ഒരു ബ്രില്യൻ ആണ് ഇപ്പറഞ്ഞ രണ്ട് സീസണിലും രാജാവിന് പട്ടം ചൂടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് രണ്ടാളുകളെ വിട്ടിട്ടുണ്ട് ഇത്തവണ രാജാവിന് എന്തായാലും കിരീടം അണിയിക്കണമെന്നാണ് ജാസ്മിൻ പറയുന്നത് പേടിക്കരുത് പതറരുത് വോട്ടിംഗ് ഒക്കെ ആ രീതിയിൽ തന്നെ പൊയ്ക്കൊള്ളുക ജയ് എന്നും ജാസ്മിൻ കൂട്ടിച്ചേർക്കുന്നു താരത്തിന്റെ പ്രതികരണം വൈറലായി മാറുകയാണ്